നമസ്കാരം. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് ചർച്ചകൾ ദില്ലിയിൽ തുടരുകയാണ്. നിരീക്ഷക സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തും. എ കെ ആന്റണി, കെ സി വേണുഗോപാൽ എന്നിവരും ചർച്ചയുടെ ഭാഗമായേക്കുമെന്നാണ് അറിയുന്നത്. സമവാക്യമായാൽ ഉച്ചയ്ക്ക് മുൻപ് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യുവ എം എൽ എമാരുടേതടക്കം ഭൂരിപക്ഷ പിന്തുണ വി ഡി സതീശൻ എന്ന സൂചനകൾക്കിടെ പിന്തുണ കൂടുതൽ തനിക്കാണെന്ന അവകാശവാദം രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ട്. ചെന്നിത്തലയ്ക്കായി ഉമ്മൻചാണ്ടിയും ചില ദേശീയ നേതാക്കളും സമ്മർദ്ദവുമായി രംഗത്തുമുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരവേ തലമുറ മാറ്റത്തിനായി രാഹുൽ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം തുടരുകയാണ്. വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരിക്കുകയാണ്. തലമുറ മാറ്റം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ചെന്നിത്തലയ്ക്കായി ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളും സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചെന്നിത്തല സംസ്ഥാന നെതിർനിരയിൽ തന്നെ വേണമെന്നും ആദർശവും ആവേശവും കൊണ്ട് മാത്രം പാർട്ടി സംവിധാനങ്ങളെ ചലിപ്പിക്കാനാവില്ലെന്നുമാണ് ഉമ്മൻചാണ്ടി വാദിക്കുന്നത്. ഘടകക്ഷികളുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്കാണെന്നാണ് ഉമ്മൻചാണ്ടി അവകാശപ്പെടുന്നത്. പാർട്ടി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ചെന്നിത്തലയ്ക്ക് വീണ്ടും അവസരം നൽകണമെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ചില ദേശീയ നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. ഉമ്മൻചാണ്ടിയുടെ അടക്കം സമ്മർദ്ദമുള്ളപ്പോൾ ഭൂരിപക്ഷ പിന്തുണ മാത്രം പരിഗണിച്ച് പ്രഖ്യാപനം നടത്തുന്നതിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് ആശയക്കുഴപ്പമുള്ളത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് അണികളും പ്രവർത്തകരും. എം എൽ എമാരിൽ കൂടുതൽ പേരുടെയും പിന്തുണ കിട്ടിയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല തന്നെ തുടരുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പ്രതീക്ഷ. എന്നാൽ വി ഡി സതീശന് നറുക്ക് വീണേക്കാമെന്നാണ് മാറ്റത്തിനായി മുറവിളി ഉയർത്തുന്നവരുടെ കണക്കുകൂട്ടൽ. 21-ൽ 19 പേരുടെയും പിന്തുണ ചെന്നിത്തലയ്ക്കെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. അപ്പോൾ തന്നെ ഗ്രൂപ്പിന് അതീതമായി പിന്തുണയുണ്ടാകുമെന്നാണ് സതീശനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നതും. ഉമ്മൻചാണ്ടി ചെന്നിത്തലയെ പിന്തുണച്ചിട്ടും എ ഗ്രൂപ്പിൽ അംഗങ്ങൾ ചിലർ സതീശനെ പിന്തുണച്ചു എന്നാണ് വിവരം. അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായുള്ള അവകാശവാദം കോൺഗ്രസിൽ ഗ്രൂപ്പ് ധ്രുവീകരണത്തിലേക്ക് നീക്കുകയാണ് കാര്യങ്ങൾ. പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ലെങ്കിലും നേതാക്കൾ തമ്മിലുള്ള മാനസികമായ അകൽച്ചയ്ക്കും പിരിമുറുക്കത്തിനുമാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം ചെറുപ്പക്കാർ ഗ്രൂപ്പിനതീതമായി മാറ്റത്തിന് വേണ്ടി ചിന്തിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന യുവ എം എൽ എമാരുടെ ആവശ്യത്തിന് പാർലമെന്ററി പാർട്ടിക്കപ്പുറം പാർട്ടിയിലും സ്വീകാര്യത ലഭിച്ചിട്ടുമുണ്ട്. കെ മുരളീധരൻ അടക്കമുള്ളവർ പുതിയവർ വരട്ടെ എന്ന സന്ദേശം നൽകിയതും പാർട്ടിയിൽ അനക്കമുണ്ടാക്കിയിട്ടുണ്ട്. കെ സുധാകരന്റെ പിന്തുണയും സതീശനെ പിന്തുണയ്ക്കുന്നവർ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി രംഗത്ത് വന്നത് എ ഗ്രൂപ്പിലടക്കം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പിലെ ചെറുപ്പക്കാർക്ക് നേതൃമാരുടെ ചിന്ത ഉണ്ട്, എന്നാൽ നേതൃത്വം ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പ്രതികരിക്കാനാവാത്ത അവസ്ഥയിലാണ് അവർ. ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നതിൽ എ ഗ്രൂപ്പിലെ ചില മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഗ്രൂപ്പിലെ ചെറുപ്പക്കാരായ 3 എം എൽ എമാർ വി ഡി സതീശനെ പിന്തുണച്ചതായുള്ള പ്രചാരണങ്ങളെ ഗ്രൂപ്പ് നേതൃത്വം തള്ളിയിരുന്നു. 2 മുതിർന്ന എം എൽ എമാർ സ്വന്തം നിലയിലെ തീരുമാനങ്ങൾ എടുത്തു എന്നാണ് മറ്റൊരു ആരോപണം. നേതൃസ്ഥാനത്തിനായി അവകാശവാദം തർക്കം വന്നത് ഐ ഗ്രൂപ്പിൽ പുതിയ സമവാക്യം രൂപപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയേക്കാം എന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. വി ഡി സതീശനെ അനുകൂലിക്കുന്നവർക്കൊപ്പം ഐ ഗ്രൂപ്പിലെ കെ സി വേണുഗോപാൽ വിഭാഗവും യോജിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുമ്പിൽ കാണുന്നത്.